ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിൽ ഈദ്ഗാഹുകൾക്ക് അനുമതി നൽകി. ഔക്കാഫ് മന്ത്രി ഈസ് അൽ ഖന്ദരി ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. മസ്ജിദുകൾക്ക് പുറമെ യുവജന കേന്ദ്രങ്ങളിലും ഇത്തവണ ഈദ്ഗാഹുകൾ അനുവദിക്കും. പള്ളികളിലുള്ള പെരുന്നാൾ നമസ്കാരത്തിന് പുറമെയാണ് ഈദ്ഗാഹുകൾക്ക് അനുമതി ഉണ്ടാവുക. 6 ഗവർണറേറ്റുകളിലെ വിവിധ പ്രദേശങ്ങളിലായി 30 കേന്ദ്രങ്ങളിലായിരുന്നു കഴിഞ്ഞ തവണ ഈദ്ഗാഹുകൾക്ക് സൗകര്യമൊരുക്കിയിരുന്നത്. ഖത്തറിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. ഇന്നു മുതൽ ഈ ആഴ്ച അവസാനം വരെ ഇടിമിന്നലോട് കൂടിയ ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാലാവസ്ഥ കൂടുതൽ മേഘാവൃതമായിരിക്കുമെന്നും ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു. ഈ സമയത്ത് കാറ്റ് പ്രധാനമായും വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ 32 നോട്ട് വേഗതയിലോ അതിൽ കൂടുതൽ വേഗതയിലോ വീശിയേക്കും. ഇതിനു പുറമെ കുറഞ്ഞ ദൃശ്യപരതയ്ക്കും സാധ്യതയുണ്ട്. കുട്ടികളിൽ കോവാക്സിൻ ഉപയോഗത്തിന് അടിയന്തര അനുമതിയായി. 6 വയസ്സു മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ വാക്സിൻ്റെ അടിയന്തര ഉപയോഗത്തിനാണ് DCGA അനുമതി നൽകിയത്. കോവാക്സിൻ ഉൾപ്പെടെ 3 വാക്സിനുകൾക്കാണ് അടിയന്തര ഉപയോഗത്തിന് DCGA അനുമതി നൽകിയിരിക്കുന്നത്. കോർബവാക്സ്, സൈക്കോ ഡി എന്നിവയാണ് മറ്റ് വാക്സിനുകൾ. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കോവാക്സിനും 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കോർബവാക്സിനും 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് സൈക്കോ ഡിയും നൽകാനാണ് അനുമതി. ഖത്തർ കോർണിഷ് സ്ട്രീറ്റിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കുമായി സഹകരിച്ച് സ്ട്രീറ്റ് നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് താൽക്കാലിക ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. കോർണിഷ് സ്ട്രീറ്റിൽ നിന്നും മുഹമ്മദ് ബിൻ ധാനി സ്ട്രീറ്റിലേക്കുള്ള റോഡ് അടച്ചിടും. റോഡ് ഉപയോക്താക്കൾ യൂടേൺ എടുക്കുന്നതിന് നേരെ മർക്കിയ സ്ട്രീറ്റിലേക്ക് പോകേണ്ടതുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. അബുദാബിയിൽ ജനലുകൾക്കും ബാൽക്കണികൾക്കും പുറത്ത് വസ്ത്രങ്ങൾ വിരിക്കുന്നത് നഗര സൗന്ദര്യത്തിന് കോട്ടമുണ്ടാക്കുമെന്ന് അബുദാബി മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഇത് സംബന്ധിച്ച് നഗരത്തിലെ താമസക്കാർക്കായി വെർച്വൽ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. വസ്ത്രങ്ങളും വീട്ടുപകരണങ്ങളും പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് കെട്ടിടത്തിൻ്റെയും നഗരത്തിൻ്റെയും സൗന്ദര്യത്തെ ബാധിക്കും. പുറത്ത് കാണാത്ത വിധത്തിൽ ബാൽക്കണിയിൽ തുണി വിരിച്ചിടുന്നതിന് തടസ്സമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. വസ്ത്രം പറന്നുപോകാതിരിക്കാൻ സംവിധാനമുണ്ടായിരിക്കണം. പ്രശ്നത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ താമസക്കാർക്ക് അറബിക്, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിൽ SMS സന്ദേശം അയക്കുമെന്നും നഗരസഭ അറിയിച്ചു. നിയമം ലംഘിക്കുന്നവർക്ക് ആദ്യഘട്ടത്തിൽ മുന്നറിയിപ്പ് നൽകും. ആവർത്തിച്ചാൽ പിഴ ചുമത്തും. കുവൈറ്റിൽ പുതിയ ഗാർഹിക തൊഴിലാളികൾക്ക് വിസ അനുവദിക്കുന്നതിന് പാർലമെൻറ്റ് അംഗം സമർപ്പിച്ച നിർദ്ദേശത്തിന് നാഷണൽ അസംബ്ലിയുടെ ഇൻറ്റീരിയർ ആൻഡ് ഡിഫൻസ് കമ്മിറ്റി അംഗീകാരം നൽകിയതായി റിപ്പോർട്ട്. ഗാർഹിക തൊഴിൽ മേഖല സർക്കാർ ഉദാരമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ഈ മേഖലയും മൊത്തത്തിലുള്ള സമ്പദ്വ്യവസ്ഥയും തൊഴിൽ ദൗർലഭ്യം നേരിടുന്നതിനാൽ കുവൈറ്റ് ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെൻറ്റ് പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട്. 2021 ഏകദേശം 41,200 വീട്ടുജോലിക്കാർ കുവൈറ്റ് വിട്ടു. കൂടാതെ സ്വകാര്യ മേഖലയിൽ കൂടുതൽ പൗരന്മാരെ ഉൾക്കൊള്ളിച്ച് കുവൈറ്റൈസേഷൻ പ്രക്രിയ സർക്കാർ വേഗത്തിലാക്കുകയും ചെയ്തു. കഴിഞ്ഞ ജാനുവരിയിൽ ഗാർഹിക തൊഴിലാളികൾ 6 മാസത്തിൽ കൂടുതൽ രാജ്യത്തിന് പുറത്ത് താമസിച്ചാൽ അവരുടെ റെസിഡൻസി പെർമിറ്റ് നഷ്ടപ്പെടുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. നാട്ടിൽ നിന്നും നാട് കടത്തുന്നതിന് പകരം കുവൈറ്റിലേക്ക് വേഗത്തിൽ മടങ്ങാനുള്ള മാർഗമായി ഇത് കാണാമെങ്കിലും റമസാനിൽ വീട്ടുജോലിക്കാരെ ആശ്രയിക്കുന്ന കുവൈറ്റ് കുടുംബങ്ങളുടെ വേതനം ഗണ്യമായി വർദ്ധിച്ചതോടെ തീരുമാനം കൂടുതൽ വഷളാക്കി. കുവൈറ്റിൽ ഈദ് അവധിക്ക് ശേഷം അവശ്യവസ്തുക്കളുടെ വില കുത്തനെ ഉയരും. അവശ്യവസ്തുക്കളുടെ വില നിശ്ചയിച്ചുകൊണ്ട് വാണിജ്യ മന്ത്രാലയം നേരത്തെ എടുത്ത തീരുമാനം റദ്ദാക്കുവാൻ ഒരുങ്ങുന്നതാണ് ഇതിന് കാരണം. രാജ്യത്ത് വില വർധനവ് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളുടെ വില നിശ്ചയിച്ചുകൊണ്ട് വാണിജ്യ മന്ത്രാലയം നേരത്തെ തീരുമാനമെടുത്തത്. എന്നാൽ കഴിഞ്ഞ ദിവസം വാണിജ്യ മന്ത്രാലയം തീരുമാനം അവലോകനം ചെയ്യുകയും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തിയ ശേഷം തീരുമാനം പുനർപരിശോധന നടത്തണമെന്ന നിഗമനത്തിൽ എത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനു പുറമെ രാജ്യത്തെ ഭക്ഷ്യ കമ്പനികളുടെ ഒരു കൂട്ടം വിതരണക്കാർ വാണിജ്യ വ്യവസായ മന്ത്രി ഫഹദ് ഷെറിയാനുമായി കഴിഞ്ഞ ആഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയിൽ ആഗോള വിപണിയിൽ സംഭവിച്ച വില വർധനവും മാറ്റങ്ങളും സംബന്ധിച്ച് വിതരണക്കാർ മന്ത്രിയെ ധരിപ്പിക്കുകയും വില നിശ്ചയം സംബന്ധിച്ച മന്ത്രാലയത്തിൻ്റെ തീരുമാനം തുടർന്നാൽ നഷ്ടം സഹിച്ച് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള പ്രയാസം വിവരിക്കുകയും ചെയ്തിരുന്നു.
നിലവിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുവൈറ്റിൽ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 20% വരെ വിലക്കുറവാണുള്ളത്. ഇതുമൂലം വിവിധ ഉൽപ്പന്നങ്ങൾ രാജ്യത്ത് നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് കള്ളക്കടത്തായി ഒഴുകുന്നു എന്നും വിതരണക്കാർ മന്ത്രിയെ അറിയിച്ചു. യമനിൽ തടവിൽ കഴിഞ്ഞിരുന്ന ഇന്ത്യക്കാരുടെ മോചനം സാധ്യമാക്കിയ ഒമാന്റെ ഇടപെടലിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നന്ദി രേഖപ്പെടുത്തി. ഒമാൻ നൽകിയ സഹായങ്ങൾക്കും പിന്തുണകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നതായി മന്ത്രി ട്വീറ്റ് ചെയ്തു. സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ നിർദ്ദേശപ്രകാരം ഒമാൻ അധികൃതർ നടത്തിയ ഇടപെടലിൽ ഇന്ത്യ, UK, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലെ 14 പൗരന്മാരെയാണ് കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചത്. യമനിൽ നിന്നും മോചിതരായ 7 ഇന്ത്യക്കാരിൽ 3 പേർ മലയാളികളായിരുന്നു. മലയാളികൾ ഉൾപ്പെടെ 7 ഇന്ത്യക്കാരടക്കം 11 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. അബുദാബിയിലെ ലിബ മറൈൻ സർവീസിന്റെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലിലെ ജീവനക്കാരാണിവർ. ചെറിയ പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒമാൻ സുപ്രീം കമ്മിറ്റി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. 2 ഡോസ് പകർച്ചവ്യാധി രോഗ വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രമേ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ അനുമതിയുള്ളൂ. അടച്ചിട്ട സ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമായും ധരിക്കണമെന്നും സാമൂഹിക അകലം പാലിക്കണമെന്നും കഴിഞ്ഞ ദിവസം ചേർന്ന കോവിഡ് അവലോകന യോഗത്തിന് ശേഷം സുപ്രീം കമ്മിറ്റി നിർദ്ദേശിച്ചു. 12 വയസ്സിന് താഴെയുള്ളവരും വാക്സിൻ സ്വീകരിക്കാത്തവരും പെരുന്നാൾ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ പാടില്ലെന്നും സുപ്രീം കമ്മിറ്റി അറിയിച്ചു. അതേസമയം ഈദ് ആഘോഷങ്ങൾ ഉൾപ്പെടെ പൊതുസ്ഥലങ്ങളിൽ എല്ലാ സാമൂഹിക പരിപാടികളും സംഘടിപ്പിക്കുന്നതിന് നിരോധനം നിലനിൽക്കുന്നുണ്ടെന്നും സുപ്രീം കമ്മിറ്റി കൂട്ടിച്ചേർത്തു. പള്ളികളിലും ഹാളുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും വിവാഹ മരണാനന്തര ചടങ്ങുകൾക്കും മറ്റും നിരോധനം നിലനിൽക്കുന്നുണ്ട്. കോവിഡ് സുരക്ഷാ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും മുൻകരുതൽ നടപടികൾ ഉപേക്ഷിക്കരുതെന്നും സുപ്രീം കമ്മിറ്റി ആവശ്യപ്പെട്ടു. രാജ്യത്ത് ദിവസങ്ങൾക്ക് ശേഷം പകർച്ചവ്യാധി രോഗം ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനിടെ ഒരാളാണ് രോഗം ബാധിച്ച് മരണപ്പെട്ടത്. പുതുതായി 21 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം 27 പേർക്ക് കൂടി രോഗം ഭേദമാവുകയും ചെയ്തു. 7 രോഗികളെയാണ് പുതുതായി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. ഒമാനിൽ ഇതുവരെ 389,074 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 384,172 പേർക്ക് ഇതിനോടകം തന്നെ രോഗം ഭേദമാവുകയും ചെയ്തു. നിലവിലെ രോഗമുക്തി നിരക്ക് 98.7% ഉയർന്നു. 4,258 ആകെ രോഗികളാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. നിലവിൽ ഒമാനിലെ വിവിധ ആശുപത്രികളിലായി 31 രോഗികളാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 4 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചു. ഒമാനിൽ 2022 ആദ്യപാദത്തിൽ 10,017 സ്വദേശികൾക്ക് തൊഴിൽ നൽകിയതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും വിദേശികൾക്ക് പകരം സ്വദേശികളെ നിയമിക്കുകയും ചെയ്തു. ഈ വർഷം 35,000 സ്വദേശികൾക്കാണ് തൊഴിൽ ലഭ്യമാക്കുന്നത്. ഇതിന്റെ 29% പൂർത്തിയാക്കിയതായും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. പൊതുമേഖലയിൽ 2,573 സ്വകാര്യ മേഖലയിൽ 5,345 വിദേശികൾക്കു പകരം സ്വദേശികളെ നിയമിച്ചു. ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്ലോമ പൂർത്തിയാക്കിയ 1,785 പേർ ഉൾപ്പെടെയുള്ളവർക്കാണ് തൊഴിൽ ലഭിച്ചത്. മാനേജർ, സ്പെഷ്യലിസ്റ്റ്, ടെക്നീഷ്യൻ തസ്തികകളിലും തൊഴിലവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.